ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കറികളാണ് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ സദ്യയിൽ വിളമ്പുന്ന രണ്ട് തരം മെയിനായിട്ടുള്ള രണ്ട് തരം കറികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ സദ്യൻ്റെ ഒരുവിധം എല്ലാ കറികളും ഞാൻ കഴിഞ്ഞ ഓണത്തിനും അതിൻ്റെ മുന്നത്തെ ഓണത്തിനൊക്കെ ഞാൻ എല്ലാം ഇട്ടതാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇടാണ്ട് നിന്നത്. അതിൽ വിട്ടുപോയ രണ്ട് കറികളാണ് ഒന്ന് മധുരക്കറിയും അതേപോലെ തന്നെ ഇഞ്ചിപ്പുളിയും. അപ്പോൾ ഈ രണ്ട് കറികളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കറികളാണ് ഈ ഒരു മധുരക്കറി എന്ന് പറയുന്നത്. മധുര പച്ചടി അല്ല കേട്ടോ, മധുരക്കറി. പിന്നെ ഉള്ളത് ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളിയും മധുരക്കറിയാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത്. ഇഞ്ചിപ്പുളി എന്ന് പറയുന്നതും പുളിയിഞ്ചി എന്ന് പറയുന്നതും ഒന്നുതന്നെയാണ്. പക്ഷേ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ, അത് വേറെ റെസിപ്പിയാണ്. ഇഞ്ചിപ്പുളി എന്ന് പറയുന്നതും പുളിയിഞ്ചി എന്ന് പറയുന്നതും ഒന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇഞ്ചിപ്പുളിൻ്റെ റെസിപ്പിയാണ്. ഇതാണ് നമ്മൾ ഇലയിൽ ഇങ്ങേയറ്റത്ത് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കറിയാണിത്. ഈ ഒരു സദ്യയിൽ നമുക്ക് വെച്ച് കൂടാൻ പറ്റാത്ത ഒരു കറി തന്നെയാണ് ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മധുരപ്പച്ചടി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നതൊന്നും കാണലില്ല. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മധുരക്കറി എന്ന് പറയുന്നത്. മധുരപ്പച്ചടി എല്ലാവരും ഉണ്ടാക്കും, പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ പച്ചടി എല്ലാവരും ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു കറി വളരെ കുറവാണ്, ഞാൻ കാണൽ. എന്താണെന്നറിയില്ല, എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടണം. അതേപോലെ ഒരുപാട് വെള്ളം ഒന്നും ആയി പോകാൻ പാടില്ല. ഇലയിൽ വെച്ചാൽ ഒഴിച്ച് എന്താ പറയുക, ഒലിച്ചു പോകാൻ പാടില്ല എന്നൊക്കെയാണ് കണക്ക്. ആ ഒരു രീതിക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാൻ കാണിക്കുന്നത് പുളിയിഞ്ചിയാണ് കേട്ടോ. പുളിയിഞ്ചിയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊക്കെ നാടൻ കറികളായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പം ഈ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരന്ന പാത്രം വെച്ചത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഞാൻ ഇഞ്ചി അരിഞ്ഞതാണ് എടുത്തത്. ഇത് അരിഞ്ഞതിൻ്റെ ശേഷമുള്ള അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. നല്ല പൊടിയായിട്ട് അരിയണം, ഇങ്ങനെ അരിക്കണം. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് അരിഞ്ഞതല്ല, ചോപ്പറിൽ അരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളടുത്ത് ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. കാരണം മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അങ്ങനെ വെള്ളം ഇറങ്ങാൻ പാടില്ല. വെള്ളം ഇറങ്ങാണ്ട് അരിഞ്ഞെടുക്കുന്ന ഇഞ്ചി ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. തീരെ വെള്ളം ഇറങ്ങാൻ പാടില്ല ഇഞ്ചിന്ന്. ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ടത് ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഒരു പൊരിച്ചെടുക്കാന്ന് പറയില്ല, അങ്ങനെ പൊരിച്ചെടുക്കണം ഇത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ഗോൾഡൻ കളറാകണ വരെ കുറച്ച് സമയം എടുക്കും. എന്തായാലും ഒരു 5-6 മിനിറ്റ് ടൈം വേണം ഇതൊന്ന് പൊരിഞ്ഞ് വരണമെങ്കിൽ. മീഡിയം തീയിൽ ഇട്ടിട്ട് കൈ ഇളക്കാണ്ട് ഇളക്കിയും കൊണ്ട് കേട്ടോ, കൈ എടുക്കരുത്. ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിന്നിട്ട് കരിഞ്ഞു പോകാണ്ട് ഇതിപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റേജും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതൊരു പകുതി ആയിട്ടുണ്ട്, ഇനി പകുതിയും കൂടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാവും. കരിഞ്ഞു പോകാൻ പാടില്ല, കരിഞ്ഞു പോയാൽ മൊത്തം പോയേ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മളെ ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാകം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു കറക്റ്റ് കളറിലായിരിക്കണം കിട്ടുന്നത്. കരിഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ കിട്ടണം. ഇതിപ്പോൾ റെഡിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചു നോക്കിയാൽ തന്നെ ഇങ്ങനെ പൗഡർ പോലായി വരും. ആ ഒരു പാകമാണ് ഇതിപ്പം. 1 കപ്പ് പുളിൻ്റെ വെള്ളം, പുളി പുളി പിഴിഞ്ഞ് വെച്ചതാണിത്. പുളി ഞാനെടുത്തത് ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പമല്ല, ഒരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പുളി ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ ഇത് 1 കപ്പുണ്ട്. അപ്പോൾ മാക്സിമം നല്ല കറുത്ത കളറിലുള്ള പുളി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലാണ് ഇഞ്ചി പുളിക്ക് നല്ല കറുത്ത കളർ കിട്ടുക. അപ്പോൾ ഞാൻ ആ ഒരു ചെറുനാരങ്ങനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിൽ വലുത്ത ആണ് ഞാൻ പുളി എടുത്തത്. അത് നല്ലോണം പിഴിഞ്ഞ് വെച്ചതാണ്. ഇനിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെക്കണം. അത് മുഴുവനായിട്ട് ചേർക്കേണ്ട പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതി ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഈ പുളി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. പുളി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് വേവില്ല. 1-5 മിനിറ്റ് വേവിക്കണം. അതിന് മുന്നേ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ടീസ്പൂണാണ്, 1.5 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് 2 വരെ പോവാം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ്, ഉലുവ പൊടിച്ചെടുത്ത പൊടിയാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളെ കായപ്പൊടിയാണ്, കായപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെയാണ് വേണ്ടത്. കായത്തിൻ്റെ പൊടി പൊടി തന്നെ ഇടണം, പൗഡർ തന്നെയാണ് വേണ്ടത് കേട്ടോ. അത് ഇത്രയാണ് പൊടികൾ ഇതിൽ ചേർക്കേണ്ടത്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ പൊടികളും ആ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഇത് പരന്ന പാത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, എത്ര ഉപ്പ് വേണം എന്നുള്ളത്. ഒന്ന് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഞാനിത് മൂടി വെക്കാൻ വേണ്ടി പോവുകയാണ്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഈ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പുളി നല്ലോണം വെന്തിയില്ലെങ്കിൽ അതിനൊരു പച്ചച്ചായ വരും. അതുകൊണ്ട് തന്നെ വേവട്ടെ. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് വെന്ത്, എണ്ണയൊക്കെ തെളിഞ്ഞ്, ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. ആ വെച്ച പുളിവെള്ളമൊക്കെ കണ്ട, അപ്പോൾ പകുതിയായി, ഏകദേശം ഒരു പകുതിയായി. ഇത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. ചെറിയ തീയിലിടാൻ പാടുള്ളൂ, തീ കൂട്ടി വെക്കരുത്.
അപ്പോൾ കണ്ടത് കറക്റ്റ് പാകത്തിലായി വന്നാണ്. ഇനിയിപ്പോൾ ചേർക്കേണ്ടി വെച്ചാൽ മധുരമാണ്, ഒരു മൂന്ന് ചെറിയ അച്ച് ശർക്കര ഞാൻ അര ഗ്ലാസ് വെള്ളത്തിൽ കട്ടിയിൽ ഒന്ന് എന്താ പറയുക തിളപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ ജാഗറി സിറപ്പാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയിലായിരിക്കണം എടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പം നമ്മൾ ഉരുക്കിയതിൻ്റെ ശേഷം ഇതൊരു മുക്കാൽ കപ്പ് ഉണ്ട്. ഞാനിപ്പോൾ അര കപ്പാണ് ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് വേണമെങ്കിൽ മാത്രം ബാക്കി കൽക്കപ്പും കൂടെ ഒഴിച്ചാൽ മതി. പക്ഷേ എനിക്ക് ഇത് ഇത്ര കറക്റ്റ് ആയിട്ടാണ് വന്നത്, അര കപ്പ് മതി കേട്ടോ. ഇതിൽ കൂടുതൽ ആവശ്യമില്ല. ബാക്കി കൽക്കപ്പ് ഞാൻ ഒഴിച്ചിട്ടില്ല, ഈ അരക്കപ്പ് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ മൂന്ന് അച്ചാണ് ഞാൻ ആ ഒരു അരക്കപ്പിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അരക്കപ്പിന് ഞാൻ മൂന്ന് ചെറിയ അച്ച് ശർക്കര ഉരുക്കിയതാണ് അരക്കപ്പ് വെള്ളത്തിൽ. അങ്ങനെ ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ അത് മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അരക്കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ ശർക്കര ഇതിലേക്കെടുത്ത് നന്നായിട്ട് വേവണം കേട്ടോ. ഇങ്ങനെ ഇട്ടേക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ ഒരു പാകം കണ്ടോ, അപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇനി ആ ശർക്കരയും പുളിയും പിന്നെ മധുരവും എരുമധുരവും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരണം, ഒരു പാകത്തിലുള്ള ടേസ്റ്റായി വരണം. അപ്പം ഞാൻ മൂടി വെക്കുകയാണ്, പിന്നെ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പുളിയും ചെയ്യണ്ട, നമ്മൾ നല്ല കറുപ്പ് കളറിലായി വന്നാണ്. ഇതിപ്പോൾ കണ്ടില്ല കറക്റ്റ് പാകത്തിലാണ്. നമ്മളിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ വടിച്ചു നോക്കിയാൽ അടിഭാഗം കാണണം എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് പാകത്തിലായിന് കറക്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ സ്പൂണിലെടുത്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഇടയ്ക്കും ഒലിച്ചൊന്നും പോകില്ല. നമ്മൾ ഒഴിച്ചെടുത്ത് തന്നെ ഈ ഒരു ഇഞ്ചിപ്പുളി നിൽക്കും, അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശർക്കരയും കറുത്ത തന്നെ ഉപയോഗിക്കാൻ നോക്കുക, അതേപോലെ തന്നെ പുളിയും നല്ല കറുപ്പുള്ളത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ കറുപ്പ് കളറ് കൂടിയാലാണ് കാണാനും ഭംഗിയുണ്ടാവുക കേട്ടോ. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും വരില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവുക കറുപ്പാണെങ്കിലാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിപ്പുളി ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇഞ്ചിപ്പുളി ചില ആൾക്കാരെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലാണ് നമ്മൾ ഇഞ്ചി ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ ബാക്കി വെച്ചാൽ കുറച്ച് പച്ചമുളക് ഉണ്ടേനും അതും കൂടെ ഇല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പകുതി ലാസ്റ്റ് ചേർക്കണം എന്നുള്ള, അതും കൂടെ ഇല്ലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ വറവിട്ട എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുക്കണം, കാരണം ഇത് വെക്കും തോറും ഒന്ന് കട്ടിയായി വരുന്ന ഒരു കറിയാണ് ഈ ഒരു ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് കേട്ടോ. വല്ലാണ്ട് അങ്ങ് കുറുക്കിയെടുക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നോക്ക് നല്ല കറക്റ്റ് പാകത്തിലാണ് വന്നത്. ഇത് പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ ഇത് പുറത്തന്നെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നിൽക്കും. പുറത്താണ് വെക്കണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇത് പുറത്ത് വെക്കാമെന്നാണ് പറയുക, കേടൊന്നും ആവില്ല. പക്ഷേ ഇത് ഒരാഴ്ച ഒന്നും ആർക്കും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് തന്നെ തീർന്നു പോവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇഞ്ചിയാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത്. ഇഞ്ചി മധുരമാണ് വരിക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ മധുരക്കറിയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് മധുരക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് എല്ലാം വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് പൈനാപ്പിൾ വേണം. പൈനാപ്പിൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ടിന്നിൽ കിട്ടുന്ന പൈനാപ്പിളാണ്. അപ്പോൾ അത് ഓൾറെഡി കുറച്ചൊരു വെന്ത പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നിച്ച് എല്ലാം കൂടെ വേവിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം പൈനാപ്പിൾ വേവിച്ചതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് വേവിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മത്തനാണ് ഇട്ട് കൊടുക്കുന്നത്. മത്തനൊക്കെ നല്ല പഴുത്ത മത്തനായിരിക്കണം. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഇനി ഒരു കപ്പനുണ്ടാവും ഏകദേശം നമ്മളെ നേന്ത്രപ്പഴമാണ്. 2 വലിയ നേന്ത്രപ്പഴം ഞാൻ മുറിച്ചതാണ് ഇത് കേട്ടോ. നല്ല പഴുത്ത നേന്ത്രപ്പഴമായിരിക്കണം. അതും കൂടെ ഇട്ടതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അര മുതൽ 3/4 കപ്പ് വരെ ഒഴിക്കുക. അതിൽ കൂടാൻ പാടില്ല, കാരണം അധികം വെള്ളമായി കഴിഞ്ഞാൽ ഇത് വറ്റിച്ചെടുക്കാൻ പിന്നെ ഭയങ്കര പണിയായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ടിന്നിലുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഞാനിത് മൂന്നും കൂടെ ഒന്നിച്ച് വേവിക്കുന്നത്. നിങ്ങൾ പൈനാപ്പിൾ ഫ്രഷ് പൈനാപ്പിൾ വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യം പൈനാപ്പിൾ വേവിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് വേവിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, അതേപോലെ തന്നെ മുളക് പൊടിയാണ് വേണ്ടി ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും കൂടാണ്. അപ്പോൾ ആദ്യം ഈ മുളകും മഞ്ഞളും ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക, കാരണം കുറഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലായിടത്തും ഈ ഒരു മുളകും മഞ്ഞളൊക്കെ പിടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ മത്തനും പഴവും ഈ ഒരു പൈനാപ്പിളും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വെന്ത് വന്നോളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഇളക്കണമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് മൂടി വെക്കുകയാണ്. മൂടിയിട്ട് ഇത് കുക്കർ ആയതുകൊണ്ട് 2 വിസിലാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചട്ടിയിലോ അല്ലെങ്കിൽ എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടി 2 വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. 2 വിസിലും വന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, നന്നായിട്ട് വെന്താണ്.
അപ്പോൾ അത് കറക്റ്റ് പാകത്തിലാണ് നമ്മളെ വെള്ളമൊക്കെ വന്നത്. കണ്ട് അധികം വറ്റിച്ചെടുക്കാനോ ഒന്നുമില്ല, എൻ്റെത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ തന്നെ അങ്ങ് കുഴഞ്ഞോളൂ. നിങ്ങൾ അധികം മെനക്കെട്ടത് കുഴക്കാനോ നിൽക്കണ്ട. ഇനി ഇപ്പോൾ അരയാത്തത് പോലെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂണോടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പം തന്നെ ഇതങ്ങ് ഉടഞ്ഞോളൂ. അപ്പോൾ ഒരു മുക്കാ ഭാഗത്തോളം ഇതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. കാൽ ഭാഗം അവിടെ വെക്കുക, ഒരു മുക്കാ ഭാഗത്തോളം ഉടയുന്ന രീതിയിൽ. ഫുള്ളായിട്ട് അങ്ങ് മാഷ് ചെയ്യണ്ട, എന്നാലൊരു മുക്കാ ഭാഗം ഒന്ന് അരഞ്ഞ പോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നോളൂ. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മധുരക്കറി ഉണ്ടാക്കുന്നത് ഇവിടെ ഉരുളിയിലാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തതാണ്. ഉരുളി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, അതൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മുളകും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്ന ഉണക്കമുളക് എന്ന് പറയുന്നത് കാശ്മീരി മുളക് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് മറ്റേ വറ്റൽ മുളക് കിട്ടുകയാണെങ്കിൽ അതന്നെ ഇട്ടാൽ മതി. ഞാൻ പിന്നെ എരിവ് പറ്റാത്തതുകൊണ്ട് ഇതന്നെയാണ് ഇടുന്നത്. അപ്പോൾ അത് അതും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കറക്റ്റ് പാകത്തിലാണ് കറക്റ്റ് വെള്ളമൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാനൊന്നുമില്ല. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ടൈ പോയി എന്ന് തോന്നുകയാണ് ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്, കുറഞ്ഞ വെള്ളത്തിൽ നല്ല മഷി പോലെ അരച്ചെടുത്ത പേസ്റ്റാണിത്. അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് തേങ്ങ ആണ് ഞാൻ എടുത്തത്. അതും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചേർക്കരുത്. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കണേ. അതാകുമ്പോൾ അധികം വറ്റിക്കാനൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു 2-3 മിനിറ്റ് നേരം ഈ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടി 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും കൂടെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറണം. അപ്പോൾ ഇളക്കിയും കൊണ്ട് വയ്ക്കുക കേട്ടോ. അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിയും കൊണ്ട് വയ്ക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൻ എന്താണെന്ന് വെച്ചാൽ ടിന്നിൽ കിട്ടുന്ന പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ അതിന് തീരെ മധുരമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തത്. പക്ഷേ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർക്കാണ്ടിരിക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. മധുരം ചേർക്കൽ നിർബന്ധമാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പകുതി ആക്കുക, അത്രേ ഉള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് വെന്ത് വന്നാണ്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അടിഭാഗം കാണണം കണ്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി നോക്കിയാൽ വെള്ളം കാണാൻ പാടില്ല, ഇങ്ങനെ അടിഭാഗം കാണണം. ഇപ്പോൾ നമ്മളെ മധുരക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മധുരക്കറിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ തന്നെ വെക്കുക, ഒന്ന് പകുതി ചൂടാറട്ടെ. അതിന് ശേഷമാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കാനുള്ളത്. ഇനിയിപ്പോൾ അത് ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിൽ ചേർക്കുന്നത് 1 കപ്പ് മുന്തിരിയാണ് കേട്ടോ, കറുത്ത മുന്തിരി. ഇതിപ്പം കുരുല്ലാത്ത മുന്തിരിയാണ്, കുരുള്ളതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുരില്ലാത്തതാണെങ്കിൽ തിന്നാൻ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുരുണ്ട് എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. 1 കപ്പ് തന്നെയാണ് മുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുന്തിരി ഇതിൽ കിടന്ന് വെന്ത് പോകാൻ പാടില്ല. വെന്ത് ഉടഞ്ഞു പോയാൽ പിന്നെ കറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം ഈ ഒരു മുന്തിരി ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ചൂടേ ഇപ്പോൾ ഈ കറിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ മുന്തിരി വെന്ത് പോകില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ, സൂപ്പർ കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ തന്നെ. ശരിക്കും ഇത് ഉണ്ടാക്കിയാൽ ഒരു ദിവസം കൊണ്ട് തീർന്നും പോകും, അധികം വെച്ചേക്കാനൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ കണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മധുരക്കറി ഇവിടെ റെഡി ആയതാണ്. അപ്പോൾ അതാ ഇഞ്ചിപ്പുളി ഒന്ന് തണുത്തതിൻ്റെ ശേഷം കാണിച്ചാൽ അതിപ്പോൾ കണ്ടോ നല്ല കളറാണ് ഇതിൻ്റെ, നല്ലൊരു ഡാർക്ക് കളറായി ആയിന്. ഇപ്പോൾ തണുത്തതിൻ്റെ ശേഷം കണ്ടോ കറക്റ്റ് പാകത്തിലായി. ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഒരു കട്ടി കേട്ടോ. ഇലയിൽ വിളമ്പണമ്പോൾ വിളമ്പണ സമയത്ത് നമുക്കിത് ഒലിച്ചു പോകാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ ഞാൻ പറയാം ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് നമുക്ക് 1 ആഴ്ച വരെയൊക്കെ കേടുകൂടാണ്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഈ സദ്യക്ക് ആരും ഒന്നിച്ചുണ്ടാക്കില്ല, നമുക്ക് 2 ദിവസം മുന്നേ ഇതിൻ്റെ പണി തുടങ്ങുമല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്ന ഒരു കറിയാണ് ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇന്നത്തെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറൊക്കെ ഞാൻ ഒരുപാട് തരത്തിലുള്ള സാമ്പാർ ഞാൻ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഇന്നത് ഉൾപ്പെടുത്താണ്ട് നിന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരക്കറിയും ഇഞ്ചിപ്പുളിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന്. അപ്പം എല്ലാവരും ഓണം നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുക. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു ഇലിയാൻസ് കിച്ചൻ്റെ ഓണാശംസകൾ.